അതിനുശേഷം നമ്മൾ ബീമിന്റെ വർക്ക് ഈ ഭാഗത്ത് ഒരു അഞ്ചെണ്ണാക്കി മാറ്റി. നമ്മൾ മൂന്നെണ്ണായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് സെക്ഷൻ അടിച്ചുകൊണ്ടാണ് അവർ സ്ക്രൂ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വന്നത്. അപ്പോൾ നമ്മൾ ബീമിന്റെ അടുത്തേക്ക് കാണില്ല, ഷാർപ്പ് 90 ഡിഗ്രി തന്നെ കിട്ടിയിരുന്നു. ടെക്ഹാ കോർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ഇടവേളക്ക് ശേഷം ഇന്നും സീലിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. ജിപ്സം സീലിംഗിന്റെ പുതിയ പാറ്റേൺ, പുതിയ രീതിയിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ രീതിയിൽ നമ്മളൊരു സെക്ഷനൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ള രീതിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നു, സ്ട്രോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫിനിഷിങ്ങും കുറച്ച് കൂടിയ ഒരു രീതിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ ടൂൾസ് കാര്യങ്ങളും സ്കഫോൾഡർ ഒക്കെ ഇപ്പോൾ പെരിമീറ്റർ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കെട്ടിവെച്ച് നമ്മളതിന് സൈറ്റിലേക്ക് പോകാൻ വേണ്ടി പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്ങ വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കോ, അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ ബാക്കി നമുക്ക് സൈറ്റിൽ നിന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാട്ടർ ലെവൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് രണ്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടോപ്പ് മാർക്കും, അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് 4.5 താത്തിട്ട് വേറൊരു മാർക്കും, അങ്ങനെ ഇപ്പോൾ ചെയ്യും. അതായത് നമ്മളൊരു ബ്ലൂ മാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. രണ്ട് മാർക്കും നമ്മൾ ബ്ലൂ അടിക്കും. പരമാവധി ചെയ്യുന്ന സമയത്ത് ഈ ബൾബിൻ്റെ മുകളിലായിട്ട് തന്നെ എപ്പോഴും ചെയ്യാൻ വേണ്ടി നോക്കും. നമുക്കിപ്പോൾ മെയിൻ്റനൻസ് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേ കൂടി തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത്. എന്നാലും നമുക്കിപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അത് ഒഴിവാക്കിയേ തീരും. അപ്പോൾ നമ്മൾ ആ ഒരു അളവിലേക്ക് 4 ഇഞ്ചാണ് നമ്മൾ താഴ്ത്തി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 4.5 ഇഞ്ചിൽ മാറിക്കുന്നത്. 4.5 ഇഞ്ച് ബോർഡിൻ്റെ സൈസ് കൂടി പോകുമല്ലോ. നമ്മളൊരു ബോർഡ് അടിച്ചിട്ട് അതിൻ്റെ താഴത്തേക്കാണെന്ന ഡിസൈൻ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 2 ലൈൻ ഇങ്ങനെ അടിച്ചു വിടുന്നത്. അപ്പോൾ ഇതിൽ താഴത്തെ ലൈൻ നമുക്ക് ആവശ്യമില്ല. ആ നമ്മൾ ഈ കാണിച്ച എൽ ഷേപ്പ് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ അത് അടിച്ചു കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോക്സ് ആക്കുന്ന സമയത്ത് ബോക്സിൻ്റെ ഹൈറ്റ് ആ ലൈനിലേക്ക് താഴെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കും. അതിനുവേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ വെക്കല് 20 ഇഞ്ചാണെന്ന്, ഈ വീട്ടിൽ കുറച്ച് വീതി കുറവായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് 18 ഇഞ്ചേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പെരിമീറ്റർ 17.5 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചെടുക്കാൻ പെരിമീറ്റർ അടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ 17.5 ഇഞ്ച് ഇങ്ങനെ. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലും ചെയ്ത പോലെ സെക്ഷൻ ബെൻഡ് ചെയ്തിട്ടുള്ള ഇത് വേറെ രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 ഇഞ്ചിൻ്റെ ഒരു പീസ് പെരിമീറ്റർ മുറിച്ചെടുത്തിട്ട് ഒരു കോർണറിൽ 24 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 24 ഇഞ്ചിൽ നമ്മൾ സാധാരണ സെക്ഷൻ അടിക്കുന്ന അതേ അളവിൽ തന്നെ അടിച്ചു കൊടുത്ത് പോയി. അപ്പോൾ സാധാരണ ഇത് വ്യത്യസ്തമായിട്ട് ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ പെരിമീറ്റർ അടിച്ച് പിന്നെ ചെറിയ പീസ് ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ വന്ന് നമ്മൾ ആ ഒരു 17 ഇഞ്ച് പറഞ്ഞ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് 17 ഇഞ്ചല്ല 17 ഇഞ്ചിൽ നമ്മളിത് മുറിച്ചിട്ടുള്ളത് 18 ഇഞ്ച് ബോർഡ് വരും. അപ്പോൾ ടോട്ടൽ അളവെടുത്തിട്ട് നമ്മൾ അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് ചാനലും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ചാനലിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മളിങ്ങനെ ബ്ലൂവിനെ കൊണ്ടൊരു ലൈൻ ഇട്ട് കൊടുക്കും. അത് നമ്മൾ എക്സ്പാൻഷൻ ബോർഡ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ലൈൻ കിട്ടുന്നത്. ബോൾട്ട് കണ്ട് ചെയ്യാൻ വേണ്ടി പോയി. എക്സ്പാൻഷൻ ബോൾട്ട് വാഷറിങ്ങിനെ അകത്തേക്ക് ഇട്ടിട്ട് ടൈറ്റ് ആയി കൊടുക്കും. ഇതിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ സെക്ഷനെ നിങ്ങൾ അളവെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച ആ ഒരു ചെറിയ പീസിൻ്റെ മുകളിൽ ഇപ്പുറത്തെ പെരിമീറ്ററിൻ്റെ മുകളിലേക്കായിട്ട് അളവെടുക്കും. അപ്പോൾ അത് ഓരോന്ന് അളവെടുത്ത് നോക്കുന്നതിനായിരിക്കും നല്ലത്. ചില സമയത്തൊക്കെ ഈ ഭാഗത്ത് ബെൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അളവ് ബെൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സെക്ഷനിൽ നിങ്ങൾ ഓരോന്ന് മാറ്റം മാറ്റാന്നുണ്ടാവും. സപ്പോർട്ടർ നമ്മൾ ഈ വെച്ച ഈ ഒരളവിൽ തന്നെ ഒന്നിച്ചാവുന്ന എല്ലാ വർക്കും ചെയ്യാൻ വേണ്ടി. അപ്പോൾ സപ്പോർട്ട് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ആ സപ്പോർട്ട് അങ്ങനെ അടിക്കും. അതുപോലെ തന്നെ സെക്ഷനും ആ ഒരു ലെവലിൽ വരുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചടിച്ച് പോയി. അതിൻ്റെ അളവ് വരുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ചാനൽ വരുന്നത് 24 ഇഞ്ചിൽ, നമ്മൾ ഇപ്പുറത്ത് അടിച്ചിട്ടുള്ളത് 18 ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ ബോർഡർ താഴോട്ടേക്ക് അടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അടിച്ചിട്ടുള്ളത് 13.5 ഇഞ്ചിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 13.5 ഇഞ്ച് സെൻറ്റർ ആക്കിയിട്ടുള്ള 13 ഇഞ്ച് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സൈഡിലാക്കിയിട്ട് സെക്ഷൻ അടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേ കയറ്റി നമ്മൾ ഒരു 4 ഇഞ്ച് താത്തിട്ടാണ് ബോർഡർ അടിച്ചു കൊടുക്കുക.
സപ്പോർട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റാൻഡിലേക്ക് പിന്നീട് അടിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് ചരട് കെട്ടിയിട്ട് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. ആ വാട്ടർ അവർ കറക്റ്റാവാൻ നോക്കിയിട്ട് ഇപ്പം തൽക്കാലം നമ്മൾ ചാനലും അതുപോലെ തന്നെ സപ്പോർട്ട് മുകളിലേക്ക് ഉള്ളത് മാത്രം ടൈറ്റാക്കി വിടും. യെസ് ടൈറ്റായി കുറച്ചു കൂട്ടായി ആ ആ മതി കെട്ടിക്കും കെട്ടിക്കും ആ രണ്ട് ചുട്ടി കിട്ടിയേ ഇവിടെ ഈ പെരിമീറ്ററിൻ്റെ താഴെ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചരട് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. നേരെ ഓപ്പോസിറ്റ് നമ്മളാ വരുന്നത് ഇതിൻ്റെ പെരിമീറ്ററിൻ്റെ താഴെ തന്നെ അത് കൊടുക്കും. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പൊക്കി നോക്കും. ഇതിപ്പോൾ ഇവിടെ മുട്ടിയിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരു ലെവലിൽ ഒരു മുട്ടി മുട്ടിയില്ല എന്നുള്ള ഒരു ലെവലിൽ ഇത് നമ്മൾ സപ്പോർട്ട് മുകളിലുള്ള സപ്പോർട്ടൊന്ന് ഫില്ല് ചെയ്തോളും. ആ കറക്റ്റ് നമുക്ക് ബോർഡ് ബെൻഡില്ലാണ്ട് തന്നെ കിട്ടും. സെൻറ്ററിലത് ഫസ്റ്റ് അടിച്ചു കൊടുക്കും ഇങ്ങനെ പോകാണ്ടോ നോക്കിയിട്ട്. പിന്നെ അതിന് ശേഷം ഓരോ സൈഡിലുള്ളത് ഇങ്ങനെ അടിച്ചടിച്ച് പോകും. ഇവിടെ കാണുന്നില്ലേ കുറച്ച് നല്ലോണം മുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഫാനിലോട് ഇങ്ങനെ താഴ്ത്ത് ഇറക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണയൊന്ന് കുറച്ച് താഴ്ത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിനാവശ്യമുള്ള വയറും അതുപോലെ തന്നെ ഫാൻ റോഡ് നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് വരും. അപ്പോൾ വയറിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കുറച്ച് സമയം കുറവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫാൻ റോഡ് നമ്മൾ 30 ഇഞ്ചിൻ്റെത് വാങ്ങി നോക്കുമ്പോൾ നമുക്ക് 2 കപ്പിടാൻ പറ്റാത്ത അളകളുള്ളത്. പിന്നെ നമ്മൾ അടുത്ത സൈസ് വരുന്നത് 36 ഇഞ്ചിൻ്റെത് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്പേസ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് ഹൈറ്റിലാക്കി തന്നെ അടിച്ചിട്ടുള്ളത്. 10 ഫീറ്റ് ഹൈറ്റിലാണ് ഉള്ളത്. നമുക്ക് ഈ ലൈറ്റിൻ്റെ ആ ഒരു പോയിൻ്റ് കാര്യങ്ങളുള്ള അത്രയും ഹൈറ്റിലുള്ളത് കൊണ്ട് തന്നെ അത് കവർ ചെയ്തിട്ട് അടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മളിത് അതിൻ്റെ മുകളിലാക്കിയിട്ട് അടിച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇട്ട കപ്പ് ഒരു 6 ഇഞ്ച് വരെയാണെങ്കിൽ ഇടാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു ഫുട്ടേജ് ഞാൻ അതിൽ ഉൾപ്പെടുത്താം. 6 ഇഞ്ച് വരെ ആയിപ്പോയാലും നമുക്ക് കപ്പിൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഫാൻ റോഡ് അധികം ഇങ്ങനെ ഷെയ്ക്ക് ആവുന്ന കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു വുഡിൻ്റെ പീസ് ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷെയ്ക്ക് ഒഴിവായി കിട്ടും. നമ്മളാ വെച്ചാൽ വെച്ചെടുത്തന്നെ നിന്നോളും. അപ്പോൾ വയറിങ് കംപ്ലീറ്റ് ആയി നമ്മളെ ബോർഡ് കയറ്റാൻ വേണ്ടി പോയി. അപ്പോൾ ആദ്യം ഈ ഒരു കോർണറിന്നാണ് കയറ്റി കയറ്റി വരുന്നത്. ഇവിടെ നിന്നാണ് പ്ലെയിൻ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു താഴോട്ടേക്കുള്ള ഒരു കേവ് വരുന്നതുകൊണ്ട് അവിടെ പിന്നീട് ചെയ്യും. ഈ ബോർഡിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് അവരെ ചെയ്യും. അപ്പോൾ ഇവിടെ കേവ് താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവെടുത്തിട്ടാണ് ബോർഡ് മുറിച്ചെടുക്കുന്നത്. ആ ഫുൾ ലെങ്ത് ഇങ്ങനെ ഇതുവരെ ഈ കോർണർ വരെ ഇടാൻ പറ്റില്ല. നമുക്ക് ഇതുവരെ ഈ ഒരു ചാനൽ വരെ ഇട്ടിട്ട് എടുക്കുക ചെയ്യും. ഈ ജോയിൻ്റ് കണക്കാക്കിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ കടന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ വരെ പെരിമീറ്റർ അടുത്ത് അടിക്കുന്നത് വരും. പക്ഷെ നമ്മൾ കുറച്ച് അധികം കടത്തിയിടുന്നുണ്ട്. ഈ കോങ്കുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ചില സമയത്ത് കറക്റ്റ് അളവെടുത്തുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് വരുന്ന ഒരു ചെറിയൊരു ഡിസൈൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയൊരു ബോക്സ് പോലെ വന്നിട്ട് അതിൽ പവർ ലൈറ്റും കൂടി വരുന്ന ഒരു ഭാഗം ചെയ്യാൻ വേണ്ടി പോകുന്നത്. 13.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ 13.5 ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇത്രയും ഭാഗമാണ് ആ ഒരു അളവ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ 4 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ കൂടി വരും അങ്ങനെ നമ്മൾ പെരിമീറ്റർ ഈ ഒരു ഭാഗം ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ആ കോർണറിൽ വരുന്ന ഡിസൈനിന് വേണ്ടിയിട്ട് അത് ഈ ഫോട്ടോറുള്ളതിൽ 3 ആക്കുന്നില്ല 2 എണ്ണേ നമ്മൾ ആക്കുന്നുള്ളൂ ആ റൂമിൻ്റെ വീതി കുറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫാന് കവറായിട്ട് വരും ആ ഫാനിൻ്റെ ആ അടിഭാഗത്ത് ഒരു ബീം വരുന്ന സമയത്ത് കാണാൻ കുറച്ചിടായിരിക്കും ഈ ഒരു പെരിമീറ്ററിൻ്റെ മുകളിൽ ഇവിടെ താത്തിട്ട് പെരിമീറ്റർ അടിച്ചു കൊടുക്കണം സ്പിറ്റ് ലെവൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അടിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 18 ഇഞ്ചാണ് ബോർഡർ വെക്കുന്നത് അപ്പോൾ അതിന് 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് പോകും നമുക്ക് 13 ഇഞ്ചും 1/2 ഇഞ്ച് ബോർഡും അങ്ങനെ 14 ഇഞ്ച് വരും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് അതിൻ്റെ ഹാങ് ആയിട്ട് നിൽക്കുന്ന ഭാഗം കൂടി വരും അപ്പോൾ ആ 2 13.5 തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ അടിച്ചു തുടങ്ങി യെസ് പിന്നെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ അത് ആ ഒരു മാർക്ക് എൻഡാക്കി വെച്ചിട്ട് പെരിമീറ്റർ അടിച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിലേക്ക് അത് ബോർഡ് ഇതാക്കും ആ മാർക്ക് കണക്കാക്കി ഈ കാണുന്ന പോലെ പെരിമീറ്റർ ഇങ്ങനെ അടിച്ചു കൊടുക്കും നമുക്ക് ഈ സൈഡിൻ്റെ ബോർഡ് ഇതാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെയിട്ട് ഒരു സെക്ഷൻ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ സ്ക്രൂ ഗ്യാപ്പ് ഇട്ട് അടിച്ചതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിനി ഇപ്പോൾ പെരിമീറ്ററിലും കൂടി സ്ക്രൂ വരുന്ന സമയത്ത് നല്ല ബലത്തിൽ അവിടെ നിന്നോളും ഈ സെക്ഷൻ ഇങ്ങനെ ത്രൂ അങ്ങ് അപ്പുറത്തോളം പോകുന്നുണ്ട് ഈ ഭാഗത്ത് ഒരു കട്ടിങ് ഇട്ടിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ പീസ് ഇവിടുന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് താഴോട്ടേക്ക് അടിക്കാൻ വേണ്ടി പോയി നമ്മളിപ്പോൾ ആ അടിച്ച പെരിമീറ്ററിലേക്ക് അടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തും കൂടി പെരിമീറ്റർ നിങ്ങളൊക്കെ അടിക്കും രണ്ടെല്ലാം ജോയിൻ ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് നമ്മളിവിടുന്ന് ഇങ്ങനെ സെക്ഷൻ അടിച്ചു കൊടുത്തിട്ടാണ് ഇത് ബന്ധിപ്പിക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഭാഗം ആക്കി വെച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ എടുത്തായിരിക്കും ഈ കാണുന്ന പോലെ ഉണ്ടാവും 4 ഇഞ്ച് ബോർഡിലേക്ക് ഇനി പെരിമീറ്ററിൽ ഈ വലിയ ഭാഗം ഇങ്ങനെ താഴേക്കാക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് സ്ക്രൂ വരുന്നതിൽ അടിച്ചു കൊടുക്കണം അപ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ലെങ്ത്തി പീസ് തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ സാധാരണ ബോർഡറിൻ്റെ ആ ഡിസൈൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് കുറച്ചുകൂടി കാണാനും നീറ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസ് അധികം വേണമെന്നുള്ളൂ നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ച് മെറ്റീരിയൽസ് കുറച്ച് കൂടുതൽ വേണം പെരിമീറ്റർ അതുപോലെ തന്നെ സ്ക്രൂ ഒക്കെ കുറച്ച് കൂടുതൽ വേണം ആയതുകൊണ്ട് ഞാൻ ചേച്ചിട്ടു അപ്പോൾ താഴ്ന്ന് മുകളിലോട്ട് അടിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റ് സെക്ഷൻ അടിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രൂ മുകളിലോട്ടേക്ക് ഇങ്ങനെ കയറി വന്നു ആ ഒരു സെക്ഷനിൽ തന്നെ കിട്ടും അപ്പോൾ പെരിമീറ്റർ ഇളകി പോകുന്ന പേടിയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ മുകൾ ഭാഗം അടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഈ സൈഡിൽ വരുന്ന പെരിമീറ്ററിൽ ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധമുണ്ടാവും പിന്നെ പിന്നീട് വരുന്നതെല്ലാം ബോർഡിലുണ്ടാവും പക്ഷേ ബോർഡിലായാലും കുഴപ്പമൊന്നുമില്ല ഇളകി പോകാവുന്ന ചാൻസ് ഇല്ല ഈ സെക്ഷനിൽ പിടുത്തം കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്നോളും അപ്പോൾ ഈ ഫസ്റ്റ് ഈ കോർണറിന് ഒരു 18 ഇഞ്ച് മാർക്ക് ചെയ്തോളൂ നമ്മൾ ഈ വീതി വരുന്ന ബോർഡിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിന്ന് വരുന്ന ബോർഡ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ബോർഡ് നമുക്ക് അതിന് സെൻറ്ററായിട്ട് കിട്ടണം അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം 4 ഇഞ്ചിൻ്റെ പീസിലേക്ക് മാർക്ക് ചെയ്തിട്ടിട്ട് അവിടെ ഒരു സെക്ഷൻ വെക്കുക പിന്നെ അങ്ങോട്ടേക്ക് 24 ഇഞ്ച് ആ ഒരു അളവിൽ മാർക്ക് ചെയ്ത് പോകും ഇങ്ങനെ മാർക്ക് സെൻറ്ററാക്കിയിട്ട് ഓരോ സെക്ഷനും ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും ലൈനിൽ കറക്റ്റായിട്ട് ആദ്യം 18 ഇഞ്ചിൽ ഈ സെക്ഷൻ ഇട്ട് പിന്നെ 24 അങ്ങനെ ഇട്ടിട്ട് അങ്ങോളം ഇട്ടിട്ട് പോവാം അപ്പോൾ രണ്ട് സൈഡും നമ്മളങ്ങനെ സെക്ഷൻ പഠിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം ബോർഡ് കയറ്റാൻ വേണ്ടി പോയി ബോർഡിൻ്റെ വീതി 18 ഇഞ്ച് വീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പഴയ വീടുകളിൽ 20 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് ഇത് റൂമ് വീതി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വയറിട്ടതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ഇത് ചെയ്തതിന് ശേഷം ബോർഡർ പിന്നെ അടിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡർ ആദ്യം അതിൽ വന്നു ഇനിയിപ്പോൾ കുട്ടിയിടുന്ന സമയത്ത് ബോർഡറിൻ്റെ ആ ഒരു കുട്ടിയെ മാത്രം കവർ ചെയ്ത് അങ്ങ് പോയത് ഇത് സ്ട്രിപ്പ് ലൈറ്റിനും ആവശ്യമായിട്ടുള്ള ഹോളാണ് നമുക്ക് ആ സൈഡിൽ കൂടി ആ പെരിമീറ്ററിൻ്റെ മുകളിലേക്കൂടി അതിൽ അടിച്ചു
അപ്പോൾ നമ്മളിവിടെ 18 ഇഞ്ചിൽ സെക്ഷൻ അടിക്കാൻ കാരണം ഈ ഇങ്ങനെ അങ്ങോട്ടേ പോക്ക് പോകുന്ന ആ ഒരു ബോർഡിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ സപ്പോർട്ട് നമുക്ക് ഈ ഒരു ബോർഡിനും കിട്ടും, അതുപോലെ തന്നെ ഈ ഒരു ബോർഡിനും കിട്ടും. ഈ ഗ്യാപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രൂവിനുള്ളതായിട്ട് നമ്മൾ ജോയിൻറ്റ് ഫില്ലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇത് നമ്മൾ രണ്ട് ഷീറ്റ് കമ്പിൽ വരുന്ന ഒരു ഗ്യാപ്പാണ്, ബാക്കിയുള്ള ഗ്യാപ്പൊക്കെ നല്ല നീറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ശരിക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് എ സിക്ക് നല്ല ഈ ഭാഗത്തെ കൂടി എയർ ഔട്ടാവാത്തതുകൊണ്ട് എ സിക്ക് നല്ല തണുപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടതിന് ഈ ഭാഗത്ത് ഒരു ബോർഡറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അതൊന്ന് 4 ഇഞ്ച് പൊട്ടിപ്പിളിട്ടിട്ട് കാണുമ്പോൾ നല്ല വലിച്ചു കൊടുത്താൽ ഞാൻ സൈഡിൽ പിന്നെ പുട്ടി വർക്കേഴ്സിന് പുട്ടിയേണ്ട ആവശ്യവും വരുന്നില്ല. ഒരു ഫുൾ ലെങ്ത് പെരിമീറ്റർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സൈഡിലേക്ക് ഒരു 2 ഇഞ്ചിൻ്റെ ബോർഡറും കൂടി വെക്കുക, തിരിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഒന്ന് അങ്ങ് അടിച്ചു കൊടുക്കും. അത് നമ്മൾ ഒറ്റ ഒപ്പിൽ സ്കഫോൾഡർ ഇങ്ങനെ വെച്ചതിന് ശേഷം തന്നെയാണ് ബോർഡർ അടിച്ച് വരുന്നത്. സ്കഫോൾഡർ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരാൾ ബോർഡർ ഇങ്ങനെ വെച്ച് പോയാൽ മതി. ആ ഒരു ചെറിയൊരു ഭാഗത്തൊക്കെ ബോർഡർ അടിച്ച് ബോർഡും അടിച്ച് അതിനുശേഷം നമ്മൾ ബീമിൻ്റെ വർക്ക് ഈ ഭാഗത്തൊക്കെ ഒരു 5 എണ്ണമാക്കി മാറ്റിരുന്നു. നമ്മൾ 3 എണ്ണമായിരുന്നു പ്ലാൻ ചെയ്തത്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഈ ആംഗിൾ ചെത്തിക്കളഞ്ഞിട്ട് തന്നെ ചെയ്യുന്നു. ഇതും ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ ഒരു 3 ബീമും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതൊന്ന് ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ സെറ്റായി കൊടുക്കണം നമ്മൾ ഈ ഒരു ഭാഗമായിട്ട്. അപ്പം നമുക്ക് കറക്റ്റ് 90 ഡിഗ്രി തന്നെ കിട്ടും. നമ്മൾ ബീമിൻ്റെ സൈസ് വരുന്നത് 5 ഇഞ്ചാണ്, ആ ഗ്യാപ്പ് വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഏകദേശം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് അടപ്പും കൂടി വെക്കണം. അപ്പോൾ നമ്മൾ ബീമിൻ്റെ അടിച്ചൊക്കെ കാണുന്നില്ലേ, നല്ല കറക്റ്റ് ഷാർപ്പ് 90 ഡിഗ്രി തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളെ വർക്ക് പൂർത്തിയായി. ഇതിൻ്റെയൊക്കെ അടപ്പടിച്ച് ബോർഡറൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോർഡ് അടിച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ജോയിൻ്റൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് ജോയിൻ്റ് ഫില്ലർ ഇട്ട് കൊടുക്കുന്നത്. ചെറുത് ജസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കലല്ല. ഈ ഭാഗത്ത് ഒരു 3 ബീം, അങ്ങനെ തന്നെ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ബോർഡ് തിരിച്ചിട്ട് ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സീലിങ്ങിൻ്റെ കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.